ചേട്ടാ. ഏട്ടാ, എനിക്ക് സ്റ്റേറ്റ് ടീമിലേക്ക് സെലക്ഷൻ കിട്ടി. കോച്ചിങ് ക്യാമ്പിൽ നാളെ ജോയിൻ ചെയ്യണം. ഇതാ സെലക്ഷൻ ലെറ്റർ. അമ്മേ അമ്മേ, ഞാൻ പോയിട്ട് വരാം. പോയി വാ മോനെ. ഏട്ടാ, എട്ടരക്കല്ലേ ബസ്? അതെ, ഇഷ്ടം പോലെ സമയം. ഇനി 20 മിനിറ്റ് ഉണ്ട്. ബസ് ലേറ്റ് ആയാൽ നമ്മൾ ലേറ്റ് ആവില്ല. ഈശ്വര, അയ്യോ പഞ്ചർ ആയല്ലോ ഏട്ടാ. വാ. ഞാനല്ലേ ചവിട്ടണേ. ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങി വന്ന അനി ഒരിക്കൽ പോലും എന്നെ കുറ്റപ്പെടുത്തിയില്ല. എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ പറ്റണില്ല മോനെ. എനിക്കിത് കാണാൻ വയ്യ മോനെ. അന്ന് ഞാൻ ഉറപ്പിച്ചു എനിക്ക് പറ്റിയ കയ്യബദ്ധം എന്റെ അശ്രദ്ധ അതെന്ത് വില കൊടുത്തും നേരെയാക്കണമെന്ന്. എടോ, ഇതൊരു നല്ല ലക്ഷണമാണ്. ഇങ്ങനെയുള്ള കേസുകളിൽ മരുന്നിനേക്കാളും രോഗിക്ക് ആവശ്യം മനോധൈര്യവും ആത്മവിശ്വാസവുമാണ്. തന്റെ അനുജനത ആവശ്യത്തിൽ അധികമുണ്ട്. ഇനി എത്രയും വേഗം അവന് ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കണം. പക്ഷേ അതിന് അതിന് കുറച്ചധികം ചിലവ് വരും. ഞാൻ എന്നെ കൊണ്ടാവുന്നതിൽ എന്തു വേണേലും ചെയ്യാം ഡോക്ടർ. അങ്ങനെയാണെങ്കിൽ അമേരിക്കയിലെ മിഷിഗണിൽ നെർവസംബന്ധമായ ഒരു മോസ്റ്റ് മോഡേൺ ഹോസ്പിറ്റൽ ഉണ്ട്. 5% റിക്കവറി ചാൻസ് ഉള്ള രോഗികളെ പോലും രക്ഷപ്പെടുത്തിയ ചരിത്രമുണ്ടവർക്ക്. അനിക്കുട്ടന്റെ കാര്യത്തിൽ 50% ചാൻസ്. താമസിക്കും തോറും സുഖപ്പെടാനുള്ള ചാൻസും കുറയും. അതുകൊണ്ട് ഏറിപ്പോയാൽ 1 വർഷം, അതിനുള്ളിൽ നമുക്ക് അവനെ ഇവിടെ എത്തിക്കണം. പണം അതെനിക്കൊരു പ്രശ്നമായി. ഞങ്ങൾക്കുള്ളതെല്ലാം വിറ്റാലും അവനെ ചികിത്സിക്കുന്നതിന് തികയായിരുന്നില്ല. ആ സമയത്താണ് ദൈവദൂതനെ പോലെ ഗൗരിയുടെ പപ്പ വന്നത്. എനിക്ക് സ്പോർട്സിലുള്ള ടാലൻ്റ് അറിയാവുന്ന അദ്ദേഹമാണ് എന്നെ നമ്മുടെ കോളേജിൽ ചേരാൻ നിർബന്ധിച്ചത്. ഈ വർഷം തൊട്ട് വർഷാവസാനം നടക്കാറുള്ള സൗത്ത് സോൺ ഇന്റർ കോളേജ് മീറ്റിൽ ഏറ്റവും കൂടുതൽ പോയിന്റോടെ ഇൻഡിവിജ്വൽ ചാമ്പ്യനായാൽ ഗുഡ്വേയുടെ പ്രൈസ് മണിയായ 10 ലക്ഷം രൂപയും അവരുടെ തന്നെ സ്പോൺസർഷിപ്പോടെ ജോലിയും നൽകുമെന്നുള്ള വിവരം എന്നെ അറിയിച്ചത് ഗവരിയുടെ പപ്പയായിരുന്നു. അന്ന് തുടങ്ങിയതാ അവനു വേണ്ടിയുള്ള എൻ്റെ പരിശീലനം. കഠിനമായ പരിശീലനം കൊണ്ട് തളർന്നു വീഴുമ്പോഴും ഒരേ ഒരു ചിന്ത മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ, അവൻ എൻ്റെ അനുക്കുട്ടൻ. ഇനി അധിക സമയമില്ല. വരുന്ന ഏപ്രിലിൽ ഡോക്ടർ പറഞ്ഞ കാലാവധി തീരും. അതിനു മുമ്പേ എനിക്ക് എൻ്റെ അനിയെ അമേരിക്കയിലെത്തിക്കണം. ഈ മാർച്ചില് ഇന്റർ കോളേജ് മീറ്റ് നടക്കുന്നത്. എന്തു തന്നെ സംഭവിച്ചാലും
എന്തൊക്കെ തടസ്സങ്ങൾ നേരിട്ടാലും എനിക്കന്ന് ചാമ്പ്യനാവണം. ആയേ പറ്റൂ. ഡിയർ സ്റ്റുഡൻസ്, നിങ്ങളെല്ലാം വിളിച്ചുകൂട്ടിയിരിക്കുന്നത് വരാൻ പോകുന്ന ആനുവൽ മീറ്റിന് മുന്നിൽ കണ്ടുകൊണ്ട് ചില വിവരങ്ങൾ ധരിപ്പിക്കാനാണ്. ഗെയിംസിൽ നമ്മൾ എന്നും മുമ്പിലായിരുന്നു. അത്ലറ്റിക്സിലെ മോശം പ്രകടനമാണ് കഴിഞ്ഞ പല വർഷങ്ങളിലും നമുക്ക് ചാമ്പ്യൻഷിപ്പ് നഷ്ടമാക്കിയത്. എന്നാൽ ഈ വർഷം അത്ലറ്റിക്സിൽ മിടുക്കന്മാരായ ഒരുപാട് കുട്ടികൾ നമുക്കുണ്ട്. എന്നാലും കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ ആർവി കോളേജ് തന്നെയായിരിക്കും ഈ വർഷവും നമ്മുടെ പ്രധാന എതിരാളി. മറ്റൊരു പ്രധാന കാര്യം, ഈ വർഷം മുതൽ ഏറ്റവും കൂടുതൽ പോയിന്റോടെ വ്യക്തിഗത ചാമ്പ്യനാകുന്ന ആളെയും കാത്ത് ഒരു സുവർണാവസര ഇരിപ്പുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നായ ഗുഡ്വേയുടെ വക 10 ലക്ഷം രൂപ സമ്മാനവും അവരുടെ തന്നെ കമ്പനിയിൽ സ്പോൺസർഷിപ്പോടെ ജോലിയും. വരുന്ന മാർച്ച് 5 മീറ്റ് തുടങ്ങുന്നത്. ആദ്യം ഞാൻ നിങ്ങൾ ഓരോരുത്തരുടെയും പേരും അവർക്ക് നൽകിയിട്ടുള്ള ഐറ്റങ്ങളും വായിക്കാം. പ്രാക്ടീസ് ടൈമിലെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളൊക്കെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ചിലർക്ക് പുതുതായി ചില ഐറ്റങ്ങൾ കൊടുക്കുകയും മറ്റു ചിലരെ ചില ഐറ്റങ്ങളിൽ നിന്ന് ഒഴിവാക്കുകയും ഒരേ ഐറ്റങ്ങളിൽ ഒന്നിലധികം പേരെ പങ്കെടുപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ അഴിച്ചുപണികളെല്ലാം തന്നെ നമ്മുടെ ടീമിന്റെ ടോട്ടൽ പെർഫോമൻസിനെ മെച്ചപ്പെടുത്താനാണ്. സ്റ്റാഫ്, സ്റ്റാഫ്, എന്റെ ഈശോയേ. സാർ എന്താ മേലോട്ട് നോക്കുന്നത്? മിസൈൽ വല്ലതും വരുന്നുണ്ടോ നോക്കുവാടോ. മിസൈൽ വേഗം സ്ഥലം വിട്ടോ, ഇല്ല തന്റെ നെഞ്ചു ഈ പരുവത്തിലാവോ. എന്റെ അമ്മേ. ഈശോ. ഗുഡ് മോർണിംഗ് സാർ. എന്താ സാർ നോക്കുന്നത്? മീറ്റിംഗ് തുടങ്ങിയോടെ? അത് കഴിഞ്ഞല്ലോ സാർ. എന്റെ കാര്യം കഴിഞ്ഞു. നെഞ്ചിനെങ്ങനെയുണ്ട്? എഞ്ചിങ് കയറിയ പോലെ ഉണ്ട്. മേളിൽ കൂടെയാണോ ചാടിയത്? താഴെ കൂടെയാണോ ചാടിയത്? സാർ മോളിൽ കൂടെ സാർ. അപ്പൊ പിന്നെ ഞാൻ തലയും കുത്തിയും നോക്കണോ ഇങ്ങനെ? എങ്ങനെങ്കിലും വലിയ ചൂരടാ. ഒരു വെട്ടുകത്ത് കിട്ടിയിരുന്നെങ്കിൽ. കാന്റീനിൽ കോടാലി ഉണ്ടല്ലോ, ഒരു ലോറി വിളിച്ച് അതിൽ കയറ്റിക്കൊണ്ട് പോകാം. എന്തെങ്കിലും ചെയ്യണം. സ്പോർട്സ് മാറി എല്ലാരും മാറിക്കോ. ഇതാണ് സാറിന് പറ്റിയ വണ്ടി. ഗ്യാസ് ഉണ്ടോ? മനുഷ്യന്റെ ഗ്യാസ് കൊടുക്കുമ്പോഴാണ് കാന്റീനിലെ ഗ്യാസ് പിടിക്കങ്ങട്. സൂക്ഷിച്ച് സൂക്ഷിച്ച് പോലും പിടിക്കല്ലാരും മാറി. നീ എന്താടാ എന്നെ വല്ല ഘോഷയാത്രയ്ക്ക് കൊണ്ടുപോകണോ? കൊടിയും കുത്തി ഓപ്പോസിറ്റ് വല്ല ലോറിക്കാരും വന്ന കാണണ്ടേ സാർ? വന്ന് മൂട്ടിലിടിച്ചപ്പോ ആ സ്ഥലത്തെ കുന്തം കയറിട്ട് പിന്നെ ചിരിക്കണോ? ഇതിലും പരിതെന്തോ വരാനിരുന്നതാ. ദൈവം കാത്തു. എന്താ ചൂട് പിടിച്ചൊരു ചർച്ച? അറിഞ്ഞില്ലേ, ഒരു സെക്ഷന്റെ പടയൊരുക്കം കഴിഞ്ഞു. കുഞ്ഞവര സാറിന്റെ അത്ലറ്റിക് ടീം റെഡി ഫോർ ദി ബാറ്റിൽ. നാളെ നമ്മുടേതാ. അതെ, മത്സരത്തിന് 3 മാസം മുമ്പുള്ള ഈ പടയൊരുക്കം ആദ്യ സംഭവം എന്നാ പറഞ്ഞു കേക്കുന്നേ. എന്തായാലും നാളെ മുതൽ ഭയങ്കര പ്രാക്ടീസാ. പ്രിൻസിപ്പൾ പറയുന്നത് ഇപ്രാവശ്യം നമുക്ക് ചാമ്പ്യൻഷിപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാ. അതൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, എന്റെ ചേട്ടൻ മത്സരിക്കുന്ന 400 മീറ്റേഴ്സിൽ ചേട്ടൻ ഫസ്റ്റ് ആയിരിക്കും. എന്ന് മാത്രമല്ല, ഒരു റെക്കോർഡും ചേട്ടൻ നേടും. ഒന്ന് മതിയാക്കി, ഒരു ചേട്ടനും അനിയത്തി. അത് മാത്രമല്ല, മത്സരിക്കുന്ന എല്ലാ ഐറ്റങ്ങളിലും കൂടി ഏറ്റവും കൂടുതൽ പോയിന്റുകളുമായി അർജുൻ വ്യക്തിഗത ചാമ്പ്യനും ആകും. മറ്റേത് സഹോദര സ്നേഹമായിട്ട് കണക്കാക്കാം, അപ്പൊ ഇതോ. എനിക്കൊരു സംശയം, 400 മീറ്റേഴ്സ് നിന്റെ ചേട്ടൻ ജയിക്കോ അതോ അർജുൻ ജയിക്കോ? അതിന് അർജുൻ 400 മീറ്റേഴ്സിൽ മത്സരിക്കുന്നില്ലല്ലോ. ഉണ്ടല്ലോ, അർജുൻ ആദ്യം മത്സരിച്ചിരുന്നത് 100 മീറ്റേഴ്സിനും 200 മീറ്റേഴ്സിനും ഹൈജമ്പിനും പിന്നെ റിലേലും ആയിരുന്നു. പക്ഷെ ഇപ്പോ ഹൈജമ്പിൽ നിന്ന് മാറി ഇവളുടെ ചേട്ടന്റെ ഒപ്പം 400 മീറ്റേഴ്സിലാ മത്സരിക്കുന്നത്. അതെന്താ പുതിയ പരിഷ്കാരാ? അപ്പൊ ഒരാഴ്ചത്തിൽ രണ്ടുപേർക്ക് മത്സരിക്കാവോ? ഇന്നെന്താ പ്രാക്ടീസിന് ഇറങ്ങില്ലേ? ഒരു മൂടില്ല. എന്ത് പറ്റി? പ്രത്യേകിച്ചൊന്നുമില്ല.
ഗൗരി അറിഞ്ഞാണോല്ലോ തന്റെ ഏട്ടന്റെ കൂടെ ഞാൻ മത്സരിക്കുന്നത്. എന്തൊന്നും മിണ്ടാത്തെ. എന്തുമിണ്ടാൻ, അർജുൻ സ്വന്തം ഇഷ്ടപ്രകാരം സെലക്ട് ചെയ്തതാണോ 400 മീറ്റേഴ്സ്? അല്ല, കുഞ്ഞോറ സാറ് പറഞ്ഞിട്ടാ. പക്ഷേ അപ്പോ എന്റെ ചേട്ടന്റെ കൂടെയാണ് മത്സരിക്കേണ്ടി വരാന്ന് അർജുൻ അറിയില്ലായിരുന്നു അല്ലേ? ഇല്ല, ഗൗരി എന്താ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല, ചുമ്മാ ചോദിച്ചേ ഉള്ളൂ. ഞാൻ ഏട്ടന്റെ കൂടെ മത്സരിക്കുന്നോണ്ടാണോ? ഒന്നുമില്ല അർജുൻ. ഒന്നുമില്ല ഇല്ലെന്നേ, ഈ അർജുൻ്റെ ഒരു കാര്യം. ദേ എല്ലാരും പോകുന്നു, ഞാനും പോട്ടെ. ഗുഡ് ബൈ. ഓക്കെ. സീതാവേ, ഈ പനഹത്ര എന്നിൽ നിന്ന് നിൽക്കണമേ. അയ്യോ, ഇത് കുഞ്ഞോറ സാറല്ലേ? സ്റ്റോപ്പ് സ്റ്റോപ്പ്. ഇതാരാ ചന്ദ്രനീന്ന്? നിന്റെ അമ്മമ്മടെ നായര്. ഹായ് കുഞ്ഞവറ സാറ്. അല്ല സാറും ഈ വേഷത്തില്? ഇവിടെ ഓരോരുത്തന്മാര് ചന്തിക്കെറിഞ്ഞല്ലേ പ്രാക്ടീസ് നടത്തുന്നത്. പ്രാക്ടീസ് മുടക്കരുത്, പ്രാക്ടീസ് മുടക്കരുത്. ഞാൻ പറഞ്ഞ കാരണം എല്ലാവരും കൂടി എന്റെ അന്നം മുടക്കി. എത്ര ദിവസമായെന്ന് അറിയോ? ഞാൻ വരം കഴിച്ചിട്ട്. അതെ, സാറിന്റെ പെട്ടി ഓട്ടോയിൽ. വേറെ ഏത് വണ്ടിയാണേലും ഇരുന്നല്ലേ വരാൻ. പക്ഷേ ഇതാകുമ്പോ കവച്ചിരുന്നെങ്കിൽ വരാമല്ലോ. അല്ല, ഇപ്പൊ എങ്ങനെയുണ്ട് സാർ? സ്വപ്പം താഴേക്ക് മാറിയിരുന്നെങ്കിൽ രണ്ട് വേൾഡ് ട്രേഡ് സെന്റർ ഒരു പാമ്പം പാലവും തകർന്നേനെ. പക്ഷേ പെന്റഗണി ഇടിച്ച് എന്ന രക്ഷയായി. എന്നതായാലും നല്ല ഉന്നറിഞ്ഞുപിടിപ്പിച്ചു. എന്റെ ശരീരത്തിൽ ബാൻഡേജ് കെട്ടാത്ത ഒരേ ഒരിടം ഇത് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതവൻ കണ്ടുപിടിച്ചു. ഇതാരുടെ എവിടെ എറിഞ്ഞേറ്റം കൊണ്ടുപോവാടാ? എനിക്ക് പ്രിൻസിപ്പളിൽ നിന്ന് കാണണം. ലോങ് ലീവ് വിട്ടു പോകാൻ നോക്കാം. എന്തിനാ സാർ? കുറച്ചു ദിവസം വീട്ടിൽ പോയി കവിഴ്ന്ന് കിടക്കാനടോ മുട്ടി തൃശൂർ പൂരാ. എന്റെ വ്യാകുലമാതാവേട. ചക്രവർത്തി, രണ്ടും കൽപ്പിച്ച എന്റെ ഇഷ്ടം ഗൗരിയോട് ഞാനങ്ങ് തുറന്നു പറഞ്ഞാലോ? അവൾക്ക് എന്നോട് താല്പര്യമില്ലാതെ വരൂ. അത് ഉറപ്പല്ലേ താല്പര്യമില്ല എന്നുള്ളത്? മച്ച എന്ത് പിണ്ണാക്ക് കാണിച്ചിട്ട് അവൾക്ക് താല്പര്യം ഉണ്ടാവാൻ? അല്ല, കാണിച്ചു മുഴുവൻ അർജുനാണെന്ന് പറയായിരുന്നു. ടിനു എന്താടാ? ടിനു അറിഞ്ഞോ അർജുൻ വീണ്ടും ഹൈജമ്പിലേക്ക് മാറിയിരിക്കുക, നിന്റെ ഐറ്റത്തിലേക്ക്. ചേട്ടാ, ഈ അർജുനെ കൊണ്ട് പൊറുതി വിട്ടിയല്ലോ. അവനാദ്യം ഗൗരിയുടെ മുന്നിൽ ഹീറോയി, അത് കഴിഞ്ഞ് മച്ചാനടിച്ച് പഞ്ചറാക്കി. ഇപ്പൊ അതാ മച്ചാട ഐറ്റത്തിലേക്ക് വീണ്ടും വന്നിരിക്കും. മച്ചാട കാര്യം കട്ട പോക കേട്ടോ. എനിക്കതല്ല, അവിടെ നിന്നെ വീണ്ടും ഹൈജമ്പിലേക്ക് മാറിയത്. മച്ചാനെ തോൽപ്പിക്കാൻ മിണ്ടിപ്പോരുത്, വേറെന്തോ കാര്യമുണ്ട്. 400 മീറ്റർ രാഹുലിന്റെ ഐറ്റം അല്ലേ? ഓക്കെ, കാരി ഓൺ. ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. എന്തോ ടി ഗൗരി, ഗൗരി എന്താ പ്രശ്നം? ഒരുപാട് ഇഷ്ടമുള്ള ചേട്ടന്, എന്തുമാത്രം? അതെനിക്കറിയില്ല, ചേട്ടനും അങ്ങനെ തന്നെ. സ്നേഹമല്ലാതെ മറ്റൊന്നും ചേട്ടൻ എനിക്ക് തന്നിട്ടില്ല. എൻ്റെ ഒരാഗ്രഹവും ഇതുവരെ സാധിച്ചു തരാതിരുന്നിട്ടുമില്ല. അത്രയ്ക്ക് ഇഷ്ട ചേട്ടൻ എന്നെ. ഐ ലവ് ഹിം സോ മച്ച്. നിങ്ങൾ തമ്മിൽ മത്സരിക്കുന്നു കേട്ടപ്പോ ഞാനെന്തോ പെട്ടെന്ന് വല്ലാതെ പതറിപ്പോയി. ഞങ്ങൾ തമ്മിൽ മത്സരിച്ച ചേട്ടൻ രണ്ടാമനായി പോകുന്നു വിചാരിച്ചിട്ട്. എൻ്റെ ചേട്ടൻ രണ്ടാമനാവുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. എന്നാ പിന്നെ ഞാൻ രണ്ടാമനായി പോരെ. എന്തോ അതും എനിക്ക് വിഷമമുള്ള കാര്യായിപ്പോ. അതെന്താ അങ്ങനെ? എന്താ ഗൗരി, എന്താന്ന് പറയേ. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ. എന്ത്? അവള് പറഞ്ഞിട്ടാവും മാറിയത്. അപ്പൊ അവര് തമ്മില്? അവളെ എനിക്ക് നഷ്ടപ്പെട്ടാലും അവന് കിട്ടിക്കൂടാ. അവനെ നമ്മൾ എന്ത് ചെയ്യും മച്ചാ? അവര് തമ്മിൽ അകലണം, ഇല്ലെങ്കിൽ അകറ്റണം. അതിനൊരാൾ വിചാരിച്ചല്ലേ കഴിയൂ. ആര്? രാഹുൽ. അതിന് അർജുനും രാഹുലും ശത്രുക്കളാവണം, ഇല്ലെങ്കിൽ ആക്കണം.
അതെങ്ങനെ? ചക്രവർത്തി, ആട്ടും കുട്ടികളെ തമ്മിലടിപ്പിച്ച് ചോര കുടിച്ച ചെന്നായിയുടെ കഥ നീ കേട്ടിട്ടില്ലേ? വാ വാ വാ, ഒരു കഥ കേട്ടിട്ട് കുറച്ച് നാളായി, നല്ല മൂഡ് പറവച്ച. നമ്മുടെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന്റെ ഓരോ കാര്യങ്ങളെ എന്തു പറ്റി? നമ്മുടെ അർജുനും ഗൗരിയും ശത്രുക്കളായിരുന്നല്ലോ, ഇപ്പൊ അവര് നമ്മെ കൂട്ടായപ്പോ ചിലർക്കൊക്കെ ഒരു സംശയം, ലവ് ആണോന്ന്. എന്തു പറയാനാ, ഞാൻ ഓടിച്ചല്ലാത്തനേ. അവരെ കുറ്റം വന്നിട്ട് ഒരു കാര്യമില്ലടാ, അവളുടെ പെരുമാറ്റം കണ്ടാൽ ആർക്കും സംശയം തോന്നിപ്പോ. ലാളിച്ച കുളത്തിന്റെ കുഴപ്പം, നിനക്കറിയോ അവൾ എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചാൽ അത് സാധിച്ചു കൊടുക്കാതെ ഞങ്ങൾക്ക് ഉറക്കം വരില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്ന് ഇതേവരെ തെറ്റായതൊന്നും അവൾ ആഗ്രഹിച്ചിട്ടുമില്ല, ചെയ്തിട്ടുമില്ല, ഇനിയോട്ട് ചെയ്യുകയില്ല. അവളിലുള്ള ഞങ്ങളുടെ വിശ്വാസം. അപ്പൊ ആ വിശ്വാസം തെറ്റിച്ചാലോ? ഉദ്ദേശം പോലും അങ്ങനെ ഏറ്റില്ലല്ലോ മച്ചാ. ഞാൻ ഉദ്ദേശിച്ച ഇത്രേ ഉള്ളൂ. എടാ, ഇത് ഫസ്റ്റ് ഇഞ്ചക്ഷൻ അല്ലേ, സ്ലോ പോയിസൺ. അപ്പൊ ഫലം സാവധാനത്തിലേ കണ്ടു തുടങ്ങും. നീ കണ്ടോ?